ഇന്ത്യൻ ഫുട്ബോളിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട്. നമ്മളെല്ലാവരും ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ഇവിടുത്തെ മീഡിയാസ് ഫുട്ബോളിനോട് ചെയ്യുന്ന അനീതി. ക്രിക്കറ്റിൽ ഏതെങ്കിലും കുഞ്ഞു ടീമുകളെ പഞ്ഞി കിട്ടാൽ പോലും വളരെ വലിയ വാർത്തയായിട്ട് വരാറുണ്ട്. പക്ഷെ ഫുട്ബോൾ ടീമുകൾ ധീരമായ പോരാട്ടം നടത്തി പരാജയപ്പെട്ടാൽ പോലും താഴെ മൂലയ്ക്ക് ഒരു കോളത്തിലായിരിക്കും വാർത്ത വരുന്നത്. ഐ പി എല്ലിന്റെ വാർത്തയുടെ കവറേജും ഐ എസ് എല്ലിന്റെ വാർത്തയുടെ കവറേജും തമ്മിലുള്ള അന്തരം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഫുട്ബോളിനെ ഇവിടുത്തെ മീഡിയാസ് നെഗ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന്. അവർക്ക് മാർക്കറ്റ് കിട്ടുന്നതിനകത്തെ അവർ ഇടപെടത്തുള്ളൂ, അത് വേറെ കാര്യം. ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യേണ്ടി വരുന്നതിന്റെ കാര്യം അത് തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ, എനിക്ക് ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. അധികാരത്തേക്കൊന്നും വേണ്ട, ഒരു 2-3 മാസത്തേക്ക് നിങ്ങളുടെ സപ്പോർട്ട് എന്റെ ബാക്കിയുള്ള സംഭവത്തിനോട് തന്നു കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു. അതുപോട്ടെ, കല്യാൺ ചോബ എക്സ്ട്രാ ടൈം ബംഗ്ലാക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ക്രിക്കറ്റിന്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ ഒരു ദിവസം കോഹ്ലിയോ സച്ചിനോ ആരെങ്കിലും ഡക്കിനെ പുറത്തായി കഴിഞ്ഞാൽ പിറ്റേന്നത്തെ മാധ്യമങ്ങൾ ഇങ്ങനെ എഴുതും, വിരാട് കോഹ്ലി ഓർ സച്ചിൻ ടെണ്ടുൽക്കർ ഹാഡ് എ ബാഡ് ഡേ ഇൻ ഓഫീസ്. അതായത് സച്ചിനോ കോഹ്ലിക്കോ ഒരു ദുരന്ത ദിവസമായിരുന്നു. പക്ഷെ അതേ സംഗതി തന്നെ ഇവിടുത്തെ ഫുട്ബോളിൽ സംബന്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഫെഡറേഷനെ കുറ്റപ്പെടുത്താൻ വരും എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ക്രിക്കറ്റിനോടുള്ള സമീപനവും ഫുട്ബോളിനോടുള്ള സമീപനവും മാധ്യമങ്ങൾക്ക് വ്യത്യസ്തമാണ് എന്നാണ് കല്യാൺ ചൗബേ പറഞ്ഞിരിക്കുന്നത്. ഇടേ ആസ്ര സേർലിയസ് പോസിബിൾ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കോണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഡിലേ ആവുന്നുണ്ട്, പിന്നെ അനാവശ്യമായിട്ടുള്ള കുറെ തള്ളും ഡയലോഗുകളൊക്കെ വരുന്നത് കുറെ ആളുകൾ സ്റ്റേറ്റസ് വീഡിയോ വേണമെന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ് ഉള്ളത്. ഇടേ പണ്ട് ഞാൻ ഈ കമന്ററി ഇന്റർഫേസിലേക്ക് ഡയലോഗ് എഴുതി കൊടുക്കുമായിരുന്നു, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്റെ ഉള്ളിൽ കടന്ന് കുത്തുന്നോണ്ടാണ് ഇങ്ങനെ ഈ ക്രിഞ്ച് ഡയലോഗുകൾ കയറി വരുന്നത്. ഐ ഓവ് യു ആൻ അപ്പോളജി ഫോർ ഓൾ മൈ റോങ് ഡീഡ്സ്.